പോപ്പുലർ ഫ്രണ്ടിന്റെ അടിവേരുകൾ കേരളത്തിൽ നിന്ന് അറുത്തുമാറ്റി ദയിപ്പിക്കുന്ന വാർത്തയാണ് തിങ്കളാഴ്ച രാവിലെ തന്നെ പുറത്തുവരുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള അനേകം സംഘടനകളുടെ ഓഫീസും പൂട്ടിച്ചു. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ പരിശീലന കേന്ദ്രം NIAയെ കണ്ടുകെട്ടുകയും അടച്ചു പൂട്ടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് മറ്റെവിടെയുമല്ല, കേരളത്തിലെ മഞ്ചേരിയിലെ ഗ്രീൻ വാലി അക്കാദമിയുടെ പേരിലുള്ള ഗ്രീൻ വാലി ഫൗണ്ടേഷനാണ്. 10 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മഞ്ചേരി ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആയുധ പരിശീലന കേന്ദ്രവും ഭീകരവാദ കേന്ദ്രവുമായിരുന്നു എന്നാണ് NIAയെ വ്യക്തമാക്കുന്നത്. ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ 6-ാമത്തെ ആയുധ പരിശീലന കേന്ദ്രമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ടുകെട്ടുന്ന 18-ാമത്തെ വസ്തു കൂടിയാണ് മഞ്ചേരിയിലെ ഗ്രീൻ വാലി. പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനകളായി മറ്റും പ്രവർത്തിച്ചിരുന്ന 5 വിവിധ സംഘടനകളുടെ കേന്ദ്രങ്ങൾ കൂടി NIAയെ അടച്ചുപൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. മലബാർ ഹൌസ്, പെരിയാർ വാലി, വള്ളുവനാട് ഹൌസ്, കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ്, ട്രിവാൻഡ്രം എഡ്യൂക്കേഷൻ ആൻഡ് സർവീസ് ട്രസ്റ്റ് എന്നിവയുടെ ഓഫീസുകളാണ് കണ്ടുകെട്ടി അടച്ചുപൂട്ടിയത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ഓരോ സംഘടനകളുടെയും വേരുകൾ അറുത്തു മാറ്റുകയാണ് NIAയെ. കേരളത്തിലെ മറ്റ് 5 പോപ്പുലർ ഫ്രണ്ട് പരിശീലന കേന്ദ്രങ്ങൾ കൂടി പൂട്ടാൻ കാരണവും അതാണ്. NIAയുടെ കേരളത്തിലെ നീക്കങ്ങളെല്ലാം രഹസ്യവും ചടുലവുമായിരുന്നു. ആയുധ പരിശീലനം, പ്രത്യയശാസ്ത്ര പ്രചാരണം, കൊലപാതകങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള പരിശീലനം എന്നിവയെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ട് പോഷക സംഘടന ഓഫീസുകൾ വഴി നടപ്പിലാക്കുകയായിരുന്നു. ഇത്തരത്തിൽ സമൂലമായ ആക്രമണത്തിലും എതിരാളികളെയും എതിർമതക്കാരെയും ഒക്കെ കൊന്നൊടുക്കി ഇസ്ലാമിക കാലിഫേറ്റായി ഇന്ത്യയെ മാറ്റുകയായിരുന്നു ലക്ഷ്യം. പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ലെന്നും ക്രിസ്ത്യൻ ബിഷപ്പുമാരും നേതാക്കളും ഉൾപ്പെടുമെന്നുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. സംഘടനയുടെ നേതൃത്വം ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന 12 പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സംഘടനയുടെയോ അംഗങ്ങളോ നേതാക്കളോ രൂപീകരിച്ച് ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റുകളുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് ഇത്തരം ഭീകരവാദത്തിനും കൊലപാതകം ചെയ്യാനും നിരവധി പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായാണ് NIAയെ അവകാശപ്പെടുന്നത്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. വൻ രീതിയിൽ കൊലപാതകവും കലാപവും ഒക്കെ ആസൂത്രണം ചെയ്തിരുന്നു. തീവ്രവാദവും അക്രമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പരിശീലന ക്യാമ്പുകളും നടത്തുന്നതിന് പോപ്പുലർ ഫ്രണ്ട് നിരവധി കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞതായാണ് NIAയെ അറിയിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുധ പരിശീലന കേന്ദ്രമായ മഞ്ചേരിയിലെ ഗ്രീൻ വാലിയിൽ പോപ്പുലർ ഫ്രണ്ട് അതിന്റെ തിരഞ്ഞെടുത്ത കേഡർമാർക്ക് ആയുധ പരിശീലനവും ശാരീരിക പരിശീലനവും സ്ഫോടക വസ്തു പരിശീലനവും നൽകുന്നതിന് ഗ്രീൻ വാലി അക്കാദമി പരിസരം ഉപയോഗിച്ചിരുന്നു. 2047-ഓടെ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിക്കുക എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ആയുധങ്ങളും പരിശീലനങ്ങളുമായിരുന്നു മഞ്ചേരിയിലെ ഈ കേന്ദ്രത്തിലൂടെ നടപ്പാക്കിയിരിക്കുന്നതെന്നും NIAയെ പറയുകയാണ്. എതിർമത വിഭാഗത്തിൽപ്പെട്ട മത നേതാക്കൾക്കും എതിർ പാർട്ടിയിലെ ആളുകളായ നേതാക്കൾക്കുമെതിരെ ആക്രമണങ്ങൾ നടത്താൻ സർവീസ് വിങ്ങിനെ ചുമതലപ്പെടുത്തിയതും പരിശീലനവും മഞ്ചേരിയിലെ ഈ കേന്ദ്രത്തിൽ വെച്ചായിരുന്നുവെന്നും NIAയെ പറയുന്നു. കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം നിരവധി പോപ്പുലർ ഫ്രണ്ട് സർവീസ് വിംഗ് അംഗങ്ങൾ അഭയം നൽകാനും ഈ സൌകര്യം ഉപയോഗിച്ചു. യുവാക്കളെ സമൂലവൽക്കരിക്കാനും പരിശീലനം ലഭിച്ച പ്രവർത്തകർക്കും കേഡർമാർക്കും അംഗങ്ങൾക്കുമിടയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയ അജണ്ടയും നയങ്ങളും പ്രോത്സാഹിപ്പിക്കാനും ഈ കേന്ദ്രം ഉപയോഗിക്കപ്പെട്ടുവെന്നും NIAയെ പറയുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും അതിന്റെ മുന്നണി സംഘടനകളുടെയും ഓഫീസുകൾ മഞ്ചേരിയിലെ ഈ പരിസരത്താണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. കർമ്മ ന്യൂസ്.